हाय फ्रेंड्स പൊടിക്കൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് ചമ്മന്തിപ്പൊടിയാണ് നമുക്ക് പഴമയിലേക്ക് ഒരു എത്തിനോട്ടം എന്ന് പറയാം പണ്ട് വീടുകളിൽ എപ്പോഴും അടുക്കളയിൽ എപ്പോഴും കാണുന്ന ഒരു എന്താണ് ചമ്മന്തിപ്പൊടി എപ്പോഴും വീട്ടിലെ അടുക്കളയിലെ അലമാരയിൽ ഉണ്ടായിരിക്കും ചമ്മന്തിപ്പൊടി പക്ഷേ ഇന്നിപ്പോൾ അതൊന്നും ഇല്ല എന്നാലും നമുക്ക് എൻ്റെ അമ്മ ഉണ്ടാക്കിയിരുന്ന ചമ്മന്തിപ്പൊടി അത് നിങ്ങൾക്കും കൂടെ ഞാൻ ഒന്ന് കാണിച്ചു തരാം നമുക്ക് നമ്മുടെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 15 കൊല്ലമുളക് എടുത്തിട്ടുണ്ട് അത്രയും തന്നെ മറ്റേ പിരിയമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം കായം ഒരു ഉണ്ട പുളി പിന്നെ ഒരു ഗ്ലാസ് ഉഴുന്നുപരിപ്പ് ഒരു ഗ്ലാസ് കടലപ്പരിപ്പ് ആ ഒരു ഗ്ലാസ് ഉഴുന്നുപരിപ്പ് എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെയാണ് ഞാൻ ഈ കടലപ്പരിപ്പ് എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പില ഇതിപ്പോ ഞങ്ങളുടെ വീട്ടിലുണ്ടായ കറിവേപ്പില തന്നെയാണ് പിന്നെ ഒരു 1/2 തേങ്ങ എടുത്തിട്ടുണ്ട് നല്ല പൊടി പൊടി പോലെയായിട്ട് കട്ടകളൊന്നുമില്ല കഷ്ണങ്ങളായിട്ട് വീഴാത്ത തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിന് ഉപ്പ് അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ഈ കായ ഒന്ന് വറുത്തെടുക്കാം അതിനായിട്ട് ഒരു തുള്ളി വെളിച്ചെണ്ണ ഈ കായം മൂക്കാനുള്ള വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചാൽ മതി ഇതിലേക്ക് പ്രത്യേകിച്ച് വേറെ എണ്ണകളൊന്നും വേണ്ട നമുക്ക് ഈ കായ ഒന്ന് മൂത്ത് കിട്ടണം അതിന് ആവശ്യമായിട്ടുള്ളത് മാത്രം നമുക്ക് ഈ കായം ഇട്ട് കൊടുക്കാം മതി ഒരു കഷ്ണം ചെറിയ കഷ്ണം കായം മതി ഇതിലേക്ക് ഒന്നായിക്കോട്ടെ കായം ആദ്യകാലങ്ങളിൽ വീട്ടിലെ അച്ഛനൊക്കെ ശബരിമലയ്ക്ക് പോകുമ്പോൾ ചമ്മന്തിപ്പൊടിയൊക്കെ കൊടുത്തയക്കായിരുന്നു അമ്മ കാരണം കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് വരിക അപ്പോൾ അവർക്ക് കഴിക്കാനായിട്ട് ഉള്ള ആഹാര സാധനങ്ങളിൽ ഒന്ന് ചമ്മന്തിപ്പൊടിയാണ് കായം ഒന്ന് നല്ലോണം മൂത്തൊക്കെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാൻ പാകത്തിലായിരിക്കാം അല്പം വെളിച്ചെണ്ണ മാത്രമേ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ ഈ കായം മൂക്കാൻ വേണ്ടി മാത്രമുള്ള വെളിച്ചെണ്ണ മാത്രം മതി നമുക്ക് വേറെ വെളിച്ചെണ്ണകളോ ഒരു എണ്ണയും വേണ്ട നന്നായിട്ട് കായൊന്ന് മൂക്കട്ടെ നമ്മുടെ കായം ഏതാണ്ട് ശരിയായിട്ടുണ്ട് ഈ കായം വറുത്തെടുക്കാൻ ഇത്ര ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ വളരെ കനം കുറച്ച് ഓവനിൽ ഒരു 30 സെക്കൻഡ് വച്ചു കഴിഞ്ഞാൽ കായം നല്ല അടിപൊളിയായിട്ട് നമുക്ക് മൂത്ത് കിട്ടും ഞാനിപ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചീനച്ചട്ടിയിൽ ഇങ്ങനെ വറുത്തെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ 30 സെക്കൻഡ് മാത്രം വെച്ചാൽ മതി ഓവനിൽ അടിപൊളിയായിട്ട് കിട്ടും അപ്പൊ കായം നമ്മുടെ വറുത്ത് എടുത്തു നീന്തലേക്ക് ഒട്ടും എണ്ണ ചേർക്കണ്ട ഞാനതിവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് നമ്മുടെ മുളക് വറുത്തെടുക്കാം മുളക് ഒന്നിച്ച് ഇല്ല ഭയങ്കരമായിട്ട് നല്ല നന്നായിട്ട് ഒന്ന് ചുവന്ന് വന്നാൽ മതി നന്നായിട്ട് മൂത്താൽ മാത്രം മതി ിലൊന്ന് നമുക്ക് കേൾക്കുന്നവരെ വറുത്തെടുക്കാം തീ എപ്പോഴും മീഡിയത്തിലെ കിടക്കാവൂ ഫുൾ ഫ്ലെയിമിൽ ഇടരുത് കാരണം വേഗം മൂത്ത് പുകഞ്ഞ് കരിയരുത് അപ്പോൾ മീഡിയത്തിൽ മാത്രം തീ ഇട്ടാൽ മതി കുറച്ച് സാവധാനം സമയം വേണ്ട ഒരു ജോലിയാണ് ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കൽ എല്ലാം പാകത്തിന് മൂത്ത് കിട്ടണം എന്ന അധികം തീയിൽ കരിഞ്ഞ് പുകയരുത് നന്നായിട്ടൊന്ന് നല്ല വാസന വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മുളകിൻ്റെ ഒപ്പം നമ്മുടെ ഈ കറിവേപ്പിലയും കൂടെ നമുക്കൊന്ന് ചേർക്കാം കറിവേപ്പില ഇത്തിരി കൂടുതലിട്ടാൽ യാതൊരു കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റായിരിക്കും കറിവേപ്പിലയും മുളകിൻ്റെ ഒപ്പം നല്ലോണം നോക്കട്ടെ കറിവേപ്പിലയും മുളക് നന്നായിട്ട് മൂത്തിട്ടുണ്ട് നല്ല വാസന വരണ്ട്
इन इतर पात्र नमुक ई उपरू कड़लपरीपूट वरते कड़लपरीपि पकड़ सापरपायल कु यानिव कड़लपरीपेड़ेलू इत नुक वरते नोक कड़लपरीपरीप नाईट मूतें ना वासन वर पत् फ्लैम कुछ मीडियम सीमिलेपड़ी करीपरद इत वो वाले अधिक श्रद्धि करियरद ना वासन वरू मूक ना वासन वरूर चोप राशि वरू अब नाम वांग याद वांग नमें तेग कुछ चेरकें पुड़ी पड़ीपोले चेकन तेग इतर मीडियम फ्लैम नाम वरक करिया पा नाईट चुके वरक क वलिए तेना ते नाईट चमक नमुक वरते मीडियत इट कर्याद नोक कई इलाक नम्बर चम्मंपुड़ी ना रुचियवु ई चम्मंपुड़ी मत मेक चोर वयर निये चोरना ई चम्मंपुड़ी नाम तेग नाईट मूति ना चोप निर इन नमुक इतनी नम्बर ई पुल ई तेल ई पुल अगर चेक पुल नाइट पचस्वाद पोकोटे ती सिल इटि कूटी चूड़ाटे इन इतनी नमुक उप चेक यानिव कलुपात्र उपा या कईको अलवल इटि नि पाक इटू ई उपड़े चेक अब नाईट चूड़ाटे और ना कूड़ा चम्मंपुड़ी नाटिलेलान कुरे ना कूड़ा फ्लैम ऑफ नमीट या नम्बर पात्र पगर्त नाईट मिक्स ना चाय वरुद मुलू कल उवरीप कड़लपरीप तेज उपूं पुी एल मिक्स अंत निक शेष तल नमुक पड़े ना मूत ना ब्रउन कलर नाईट तनिक तनुत कई नमक नोड़े नाईट चूड़े पे नाईट तनते नमक पड़े या मूं तवण पड़े प्रेसाइट पड़ा
ചമ്മന്തിപ്പൊടി റെഡി. എല്ലാ സ്വാദുകളും എല്ലാ രസങ്ങളും ഇതിൽ വരും. പുളി, ഉപ്പ്, എരിവ് എല്ലാ രസങ്ങളും ഇതിലുണ്ട്. സൂപ്പർ ആയിരിക്കും ഈ ചമ്മന്തിപ്പൊടി. ചോറിൻ്റെ ഒപ്പാണെങ്കിലും കഞ്ഞിയുടെ ഒപ്പാണെങ്കിലും ചപ്പാത്തിക്ക് വരെ നമുക്ക് ഇത് ചപ്പാത്തി വരെ ഇത് കൂട്ടി കഴിക്കാം നമുക്ക്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. ഈ ചമ്മന്തിപ്പൊടി വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ.